അതായിക്കോട്ടെ, നമുക്ക് പരീസ വീട്ടിൽ പോയാലെന്നാല് ചായ കുടിക്കാനാ പോണ്ടേ? ആ എന്താ പരീസ വീട്ടിൽ പോകണ്ടാത്തെ? ഒന്നും തരൂല നന്ദക്ക്, മാമും തരൂല ഒന്നും തരില്ല അല്ലേ. അപ്പൊ പരീസ വീട്ടിൽ പോണ്ട, പിന്നെ എവിടെ പോവാ? ഞങ്ങള് ചായ കുടിക്കാനാണ് നന്ദക്ക്, ഇപ്പൊ വൈകുന്നേരമാണ്, ആരുമില്ല ഇവിടെ, ഞാനും നന്ദി മാത്രമേ ഉള്ളൂ. അക്കുചേട്ടൻ കരാട്ടെ ക്ലാസ്സിന് പോയി, പരീസക്കുട്ടിയുടെ വീട്ടിലേക്ക് പോവല്ലേ എന്ന് ചോദിച്ചപ്പോ എന്നോട് പറയാണ് പരീസക്കുട്ടിന്റെ വീട്ടിൽ പോണ്ട, പരീസക്കുട്ടി ഒന്നും തരില്ല എന്നാ പറയണ. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാ അല്ലേ. അപ്പൊ സന്തോഷാണോ? ആണോ? എന്നാ അമ്മയ്ക്കും മോക്കും ചായ കുടിക്കാൻ പോവാ. അമ്മ ഇവിടെ നിന്ന് ഉണ്ടാക്കി തന്നാ പോരെ ചായ, നല്ല ചായ അമ്മ ഇവിടെ ഉണ്ടാക്കി തരാ. പിന്നെ എവിടത്തെ ചായ വേണ്ടേ? ആ അച്ഛൻ ചായ കുടിക്കാൻ പോണ കടയിൽ പോണം അല്ലേ, അമ്മ ഇവിടെ ചായ ഉണ്ടാക്കിയാ പോരാ അല്ലേ. പിന്നെ ചായക്ക് എന്താ തിന്നാൻ എന്താ വേണ്ടേ? എന്ത് ചായ വേണ്ട ഞങ്ങക്ക് കേട്ടോ, ഉണ്ണിയപ്പാണ് ഇത്ര വേണ്ട. ചായ ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങക്ക് ചായ വേണ്ട, ഉണ്ണിയപ്പം വേണം. ഉണ്ണിയപ്പം അമ്മയ്ക്ക് ഉണ്ടാക്കാറിയില്ല. അപ്പൊ നമുക്ക് ഉണ്ണിയപ്പം വാങ്ങാൻ പോയാലെന്നാല്? ഓക്കെ എന്നാ വാ. എന്താ അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോണേ? ചായയും പിന്നെ എന്താ വേണ്ടേ? ഉണ്ണിയപ്പം ചായയും കുടിക്കാൻ പോവാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പോരീട്ടാ. ഞങ്ങള് ഉണ്ണിയപ്പം വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞപ്പം ആന്റിക്ക് സമൂസ വേണമെന്ന് പറഞ്ഞു അല്ലേ. ആന്റിക്ക് സമൂസയും കട്ട്ലറ്റും കൂടെ വാങ്ങിക്കാം. നമുക്ക് പമൂസയല്ല സമൂസ, പിന്നെ കട്ട്ലറ്റും വാങ്ങിക്കാൻ പറഞ്ഞില്ലേ. എന്താ വാങ്ങിക്കാൻ പറഞ്ഞേ? കട്ട്ലറ്റ്. ആ ഇതും കൂടെ നമ്മള് ഗീതയ്ക്കും കൂടെ വാങ്ങിക്കാം അല്ലേ. ഞങ്ങളെ വണ്ടീന്റെ വള്ളിയാണേ. അവിടെ നോട്ടെ, വാ നടക്ക് നടക്ക്. പാപ്പി നിന്റെ കയ്യില് വിട്ട വീണു പോവും. നടക്ക് നടക്ക്, അത്ര മതി അത്ര മതി. കുറെ ഉണ്ണിയപ്പൊന്നും വേണ്ട, രണ്ടു ഉണ്ണിയപ്പം മതി കേട്ടാ. രണ്ടു ഉണ്ണിയപ്പം പോരെ, അതൊന്നും തിന്നൂല. മുട്ട നീ തിന്നൂല, എരുവാണത്. മുട്ട തിന്നൂല, അത് എരിവ് അമ്മ വീട്ടിൽ നിന്ന് തരാൻ. മുട്ട കേശുദാ പോവാം. പൂച്ച നമ്മളെ കൂടെ പോരും കേട്ടോ, വിളിക്കണ്ട. വാ അങ്ങോട്ട് പോരു. എന്താ എഴുതിയതെന്നോ? നോന്ന്, നോന്ന് അമ്മ പറയല്ലേ. ഏ അതാ എഴുതിയത്, ബാ. ചെറിയ കുട്ടിയാവുമ്പോ കഥയാണെങ്കി പറയണ്ട. നമ്മുടെ നാട്ടിലെ ആൽമരാണ് കേട്ടോ അത്. കാറ്റ് വന്നപ്പോ നന്ദ പറന്നു പോയോ? നല്ല കാറ്റുണ്ട് അല്ലേ. അതൊന്നും പറക്കൂല നന്ദ. പൂച്ചക്കള്ളന്മാരിരിക്കു നോക്ക്, എത്ര പൂച്ചക്കള്ളന്മാരാ അല്ലേ. ഇറങ്ങ് കേറ്. രണ്ടുണ്ണിയപ്പല്ലേ.
ഇതേ കാലത്ത് പോകുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ അത് ഒരു ഉണ്ണിയപ്പം പോലും അത് തിന്നൂല. ഇതിന് ഞാൻ ചായ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു പുറത്തു പോകാനുള്ള ഒരു ഐഡിയ ആണത്. ഉണ്ണിയപ്പം വേണമെന്ന് ഓള് അത് ഐഡിയ എടുത്തയച്ചി. ചായ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാ പറഞ്ഞല്ലോ. അപ്പൊ ഓള് ചായ പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ണിയപ്പം എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, നോക്കറിയാ. അതാണ് ഉണ്ണിയപ്പം പറഞ്ഞു. അന്റെ കാല് പിടിക്കണില്ല, എന്താ കാര്യം? എന്തിനാക്കുവന്ന് എന്താ അങ്ങനെ കാല് പിടിക്കണേ? എന്താ പ്രശ്നം? എന്താണ് ആർക്ക്? അതിനാണോ എന്റെ മോള് വാശി പിടിക്കുന്നേ? ഇത്ര ഉള്ളു കാര്യം. ഈ ചെയറ് അക്കുവിന്റെ തലയിൽ വെച്ചിട്ട് ആ ചെയറിന്റെ മുകളില് നന്ദയ്ക്ക് കേറിയിരിക്കണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെങ്ങനെയാ അവനോട് അങ്ങനെ കിടക്കാൻ? അതല്ല അക്കു, അതിന്റെ ഉള്ളിൽ കിടക്ക്. കസാര ഒടിഞ്ഞ ആന്റീനെ ഇന്ന് അടിയിട്ടുന്നു. വേണ്ട വേണ്ട, അതൊക്കെ ഒരു കാല് വേണിക്കൂലേ. എന്നാ നീ അവിടെ ചവിട്ടി നിന്നോ അക്കുവിനെ എന്തിനാ നിർത്തുന്നേ? ആ കണ്ടോ, അങ്ങനെ എന്താണ് പെണ്ണെ? ഓരോ കുരുത്തക്കേട് നോക്കണേ. എന്റെ ഇവിടെ ഫുൾ അഡ്വഞ്ചർ ആണ്. അഡ്വഞ്ചർ ഇരിക്കരുത് കേട്ടോ. ആ ഇതേപോലെയാണ് പ്രശ്നം. ഇതേപോലെ നന്ദയ്ക്ക് വേദനിച്ചില്ലേ, അതുപോലെ അക്കുവിന് വേദനിക്കും. കുരുത്തക്കേടേ. എന്നിട്ട് ഉണ്ണിയപ്പറ്റ തിന്നോ? ഇല്ല, ഇപ്പൊ നീയല്ലേ എന്റെ അടുത്ത് ഉണ്ണിയപ്പം വേണം പറഞ്ഞു. ആ ഉണ്ണിയപ്പം തിന്നേച്ചാ കുമ്പേല അത്തി ഉണ്ണിയപ്പം. ഇനി ദേവി കടയിൽ കൊണ്ടുവിടണല്ലേ പെണ്ണിനെ ഉണ്ണിയപ്പം ചായയൊക്കെ ചോദിച്ചിട്ട്. പാലിരിക്കില്ല കഴിഞ്ഞൂന്ന്. ഇവിടെ ഉണ്ടാക്കി തരട്ടെ, ഇനി ചായ പുറത്തൊന്നുമില്ല. ഇനി നമുക്ക് ചായ കുടിക്കണ്ടോ എന്നാ കടയിന്ന്? ചായ കുടിക്കാൻ പോയോണ്ട്? ആ ഇഷ്ടാണ്, പക്ഷെ ഓൾക്ക് ഷാനുവിനെ ഇഷ്ടാണ്. പണ്ട് ഷാനു എന്ന് പറഞ്ഞ് ഞങ്ങള് പേടിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. നമ്മളെ നെയ്ബറാണേ. ഇപ്പൊ നന്ദ പറയാ ഷാനുവിനെ ഇഷ്ടാണ്. അത്ര ഷാനുവിന്റെ ആണ് ആ പൂച്ച. ആ പൂച്ച ഷാനുവിന്റെ ആയതുകൊണ്ട് ഷാനുവിനെ ഇഷ്ടമാണ്. ഇപ്പൊ ചാടി അത് മേല് തട്ടും. വേണ്ട, തട്ടല്ലോ. അല്ലല്ല, ഗീതനെ അല്ലാന്നാ പറഞ്ഞു. എന്നല്ലേ ആരെയാ ഇഷ്ടം? അങ്കിനെയാണോ ഗീതനെയാണോ ഇഷ്ടം? ഇഷ്ടല്ലേ? ഇറങ്ങ ഇറങ്ങ, സ്റ്റൂളിൽ നിന്ന് ഇറങ്ങ. ബാബാ, ഗോ ഗോ ഗോ.
ഇഷ്ടല്ല പറഞ്ഞ നമ്മളെ ഈ വീട്ടിൽ കേറ്റൂലട്ടോ. ഞാൻ ഒട്ടിച്ചേക്കുണ്ട് ഇവിടെ പ്രവേശനമില്ല. നന്ദയ്ക്ക് അങ്ങനെ പറ്റില്ലല്ലോ. നന്ദേനെ ഇഷ്ട, അങ്കീനെ ഇഷ്ട, ഗീതേനെ ഇഷ്ട പറഞ്ഞാള്. കോംപ്രമൈസ് ആവുന്നതാണ് ബുദ്ധി. ചായ കൊച്ചിരോ ഗീതക്ക്? ഇപ്പഴല്ല വലുതാവും. നന്ദേന്റെ പ്ലേറ്റ് വാഷ് ചെയ്യണോടാ ഫുള്ള് അല്ലേ. ഗീതക്ക് ചോറ് വെച്ചേരും ജോലി കഴിഞ്ഞ വരുമ്പോഴത്തേനും ഇവിടെ കടിച്ചു വാരി ക്ലീൻ ചെയ്ത് നന്ദയ്ക്ക്. നന്ദയെങ്കി ഇതക്ക് മാത്രം ചോറ് വെക്കൂ അല്ലേ, വേറെ വേണ്ട. എപ്പൊ കിട്ടുന്നൊക്കെ അക്കുഞ്ഞിക്ക് ഇതക്ക് എന്തായാലും ചോറ്. കറി എന്തുണ്ടാക്കും മോനെ? കറി ആരുണ്ടാക്കും? അച്ഛനാ സുവച്ചൻ ഉണ്ടാക്കും. അമ്മയ്ക്ക് കൊടുക്കൂലേ? ഗീതേനായിട്ട് തെറ്റിയാലേ നമ്മളെ വീട്ടിൽ കയറ്റൂല കേട്ടോ. ഈ അങ്കിനെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാലേ ഗീത നമ്മളെ ഇറക്കി വിടും ഇവിടുന്ന്. അങ്കി കാണണ്ടോ ചോക്ക് വീഡിയോ? ഈ ഗീത ഇവിടെ പ്രശ്നാണ് പറ. എപ്പോഴും നന്ദിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പറ. നന്ദനോ പൊട്ടിക്കുന്നു പറഞ്ഞോ, ഓടിക്കുന്നു പറഞ്ഞോ. അയ്യോ അമ്മേ, അങ്കിനോട് പറ. അങ്കി കേട്ടോ, ഈ ഗീത നന്ദേനെ ഓടിക്കുന്ന് പറയുന്നുണ്ട്, വേഗം വന്നൊന്ന് രക്ഷപ്പെടുത്തല്ലേ. ഗീതേനെ അങ്കീനെയും ജീവിക്കണ്ടല്ലേ. ഉണ്ണിയപ്പം തിന്നാൻ പോവരുത് കടയില്. ദേവി നല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കി തരും നന്നായിട്ട്. ഞാനോ ആന്റി ഇടക്കിട്ട് പണിയുണ്ടല്ലേ. എനിക്കിട്ട് എനിക്കിട്ട് പണിയരുതേ, ഇടക്കിട്ട് എനിക്കിട്ട് പണിയരുതേ. നന്ദാ നാളെ തുടങ്ങി അമ്മ നല്ല ഉണ്ണിയപ്പം. ഗീതയാണ് സൂപ്പർ ഷെഫ്, ഗീത ഉണ്ടാക്കും അടിപൊളി ഉണ്ണിയപ്പം. ഉണ്ണിയപ്പണ്ടാക്ക അറിയില്ല, ഇതാ കേട്ടോ. എനിക്ക് അറിയില്ല, അറിയ പക്ഷെ ശരിയാണല്ലേ. അയ്യടാ ഇവിടായിപ്പേ, ഇവിടെ ആർക്കാ നന്നായി ഉണ്ണിയപ്പണ്ടാക്കാൻ അറിയാ? ഇനി നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? പാക്ക് പോവാൻ പറ്റൂല, ഈ നേരത്തെ അമ്മക്ക് പോവാൻ പറ്റൂല പാക്കിക്ക്. പാർക്ക് പോവാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും പോവാം. വേറെ എവിടെയാ പോണ്ടേ? ചായ കുടിക്കാൻ പോണ്ട. കുരുത്തക്കേടയ്യ വീണ് പോട്ടെന്നെന്തായിമെന്ന്. ആന്റി കുരുത്തക്കേട ഒപ്പിക്കുന്ന ഇവിടെ നന്ദാ. ഒരു പെൻസിൽ എടുക്കാനാണ്. അത് അക്കുഞ്ഞിയാണ് ഇത്ര. പോട്ടെട്ടോ ആന്റി, ഗുഡ് നൈറ്റ്. ആ സാമ്പാർ ഗീത ചേച്ചി ആന്റി ഉണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ. മതി, ഇത് മതി. ഗുഡ് നൈറ്റ്. വേഗം വാ. ഒരു കൂമ്പാരം തുണി മടക്കാനുണ്ട് അമ്മയ്ക്ക്, കണ്ടോ. ആരൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നെ തുണി മടക്കാൻ? അന്തക്കുട്ടി അമ്മേനെ ഹെൽപ്പ് ചെയ്യോ. ഇങ്ങനെയാണോ ഹെൽപ്പ്? മാറിയിക്ക്, അക്കു ഹെൽപ്പ് ചെയ്താ മതി. നീ ഹെൽപ്പ് ചെയ്യണ്ട.
മാൻ സ്വീറ്റ്സ് ആന്ന് പറഞ്ഞൊരു ഫ്രണ്ട് തന്നതാണ്. ഇത് നല്ല രസമുണ്ട്. നന്ദയുടെ നോക്കട്ടെ, നല്ല മധുരാട്ടോ. നന്ദ ഇതിനേം കാറ്റും നട്സിനേം കാറ്റും ടേസ്റ്റ് ഇതാണോ ടേസ്റ്റ്? നട്സിനേം കാറ്റും ടേസ്റ്റ് ഈ ഫ്രൂട്ട്സിന്റെ സാധനം ആട്ടോ. അമ്മ ഒരു കഷ്ണല്ലേ എടുത്തുള്ളൂ. എന്തൊരു കഷ്ടം, അത് അമ്മക്ക് ഇവിടെ ഒന്നുമില്ലേ. രാത്രിക്ക് എന്താ? രാത്രിക്ക് ഓൾറെഡി ഉച്ചക്ക് വെച്ച ചിക്കൻ കറി ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മള് പുട്ട് ആഡ് ചെയ്യും, പുട്ടും കൂടി ഉണ്ടാക്കും. പിന്നെ ആന്റീന്റെ വീടുന്ന് സാമ്പാർ കൊണ്ടെന്ന് കണ്ടില്ലേ, സാമ്പാറും പുട്ടും നല്ല കോമ്പിനേഷനാണ്. അജ്മാമിന് ഇഷ്ടാവും ചിക്കൻ കറി, അമ്മയ്ക്കും നിങ്ങൾക്ക് സാമ്പാറും പുട്ടും. എങ്ങനെയുണ്ട്? ഓക്കെ ഡൻ. നല്ല വന്നേ പുഷ്ട, രണ്ടും വാങ്ങിച്ചോ. കഷ്ടം തട. എന്താണ് മധുരം എങ്ങനെ തിന്നാല് ചുണ്ട് പൊള്ളും. ഞാൻ പുട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോ പരീസക്കുട്ടിക്കും പുട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പരീസക്കുട്ടിക്കും കൂടി പുട്ട് കൊടുക്കണം. പരീസക്കുട്ടി ഹേനയൊക്കെ ഒരുവിധം നമ്മുടെ കേരള ഫുഡൊക്കെ കഴിക്കും കേട്ടോ. പരി നല്ലോണം കഴിക്കും, നമ്മളത് പണ്ടേ കൊടുത്ത് ശീലമായതുകൊണ്ട് പരി നന്നായി കഴിക്കും. ഹേനയ്ക്കും നല്ല ഇഷ്ടമാണ്. ആബിദും അതെ, നമ്മുടെ സദ്യയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പരീസക്കുട്ടിക്ക് പുട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കഴിക്കുമെന്നും അറിയില്ല, കൊടുത്തു നോക്കട്ടെ. പുട്ട് ഇഷ്ടപ്പെട്ടില്ല? എന്റെ കാര്യത്തിൽ പുട്ടും കൊണ്ടുവന്നിട്ട് പരീസയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷെ പരീസയുടെ അമ്മ അച്ഛനും കഴിക്കും. അത് ഡ്രൈ ആയോണ്ട് പരീസയ്ക്ക് തരിപ്പ് പോവാണ് പുട്ട്. സാധാരണ നന്ദയ്ക്ക് എടുക്കുന്ന ഫുഡൊക്കെ പരിക്ക് ഭയങ്കര ഇഷ്ടാവാറുണ്ട്, പക്ഷെ പുട്ട് പാളി. നന്ദ നന്ദ വാ, നമുക്ക് പോവാം. നീയല്ലേ പറഞ്ഞത് പരിയുടെ അടുത്തേക്ക് വരണ്ടാന്ന്? പരി ഒന്നും തരില്ല പറഞ്ഞില്ലേ? തരില്ല നീ പറഞ്ഞു, പരിയുടെ അടുത്തേക്ക് വരണ്ട പറഞ്ഞില്ലേ? പരി പരി നന്ദ പറയാണ്, പരി നന്ദ പറയാണ് പരീസേന്റെ അടുത്ത് പോണ്ടാ പറഞ്ഞു. നന്ദ എവിടെ? നന്ദ 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 വിളിക്ക്. നന്ദയോട് വിളിച്ചിരിക്കായിരുന്നോ? എവിടെ നന്ദ? എവിടെ നന്ദ വിളിക്ക്. നന്ദ നന്ദ പരീസയുടെ സാധനം ഒളിപ്പിച്ചു വെച്ച് കളിക്കുക കേട്ടോ. കൊടുക്ക് പരിക്ക്. നന്ദ പരിയുടെ സാധനം മെല്ലെ ഒളിപ്പിച്ച് വെച്ച് അവിടെ ഉള്ളിൽ പോയിരുന്ന് കളിക്കുകയാണേ. കണ്ടോ കള്ളത്തിപ്പാറ പരി അവിടെ നിന്ന് കളിക്കാൻ കൊടുക്കൂല, അപ്പൊ ഉള്ളിലിരുന്ന് കളിക്കുന്നു നന്ദ. നന്ദ കള്ളത്തിപ്പാറു കൊടുക്ക് പരിക്ക്, കൊടുക്ക്. പാവല്ലേ പരി, ഇതാ തെരഞ്ഞു നടക്കുന്നു, കൊടുക്ക്. നന്ദാ പരി തെരയുന്ന കളിപ്പാട്ടം. പരി താ, പരി തായോ താ. നോ 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 പറയരുത്, തരണം. നോ നോ എന്നാ മുട്ട് മുട്ട് മുട്ടതാ, മുട്ട് 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 ബാ. നന്ദാവിളി നന്ദാവിളി എന്താ തരൂ പറ. ഏത് കാക്ക? നന്ദക്കാക്കിയോ? എന്ത് സാധന നന്ദ നീ. ഏത് കാക്കിയാ കൊണ്ടുപോയതെല്ലാം? ആ നന്ദക്കാക്കിയാണ് കൊണ്ടുപോയത്.
പരിയുടെ എല്ലാ സാധനവും ഒളിപ്പിച്ചു നന്ദ തുള്ളുകയാണേ. വയോ വയോ നന്ദ, നമുക്ക് പോവാം, നേരായി വാ. ഇല്ല പിന്നെ അമ്മ പോവാ കേട്ടാ, വാ പോവാ, നേരം വൈകി. ഏ ഒളിച്ചേ കണ്ടേ, ഒളിച്ചേ കണ്ടേ, എല്ലാം കൊടുക്കുവാ, നമുക്ക് പോവാണ്, എല്ലാം പരിക്ക് കൊടുക്കുക, നമുക്ക് പോവാം. നന്ദ വരുന്നില്ല പറഞ്ഞ, എങ്ങനെയാ, ഞാൻ പോവാണ്, എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ള പരി. നന്ദ വാ, ഉണ്ടല്ലോ, ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. നീ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? അതിന് നിനക്ക് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ട, കളിച്ചാ മാത്രം മതിയാ. എന്നാ ഞാൻ പോകൂ കേട്ടോ, ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും. പോയിക്കട്ടെ, പോട്ടെ. എന്റെ പരിക്ക് പേടിയായിരുന്നു ഇതിന്റെ ഉള്ളേ, ഇപ്പൊ നന്ദ കളിച്ചു തുടങ്ങി, ഇപ്പതാ ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് കളിക്കുന്നു. അക്കു വിളിച്ച കേട്ടോ, അക്കൂന്ന്. നന്ന അമ്മ പോകട്ടോ, ഇനി അമ്മേനെ വിളിക്കരുത്, ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും കേട്ടോ. ഞാനും അജുമാമനും ഒക്കെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ പോകും, ഇപ്പം ഫലൂദ കഴിക്കാൻ പോകും. പോട്ടെ, ഓക്കെ ഹെന, ആബി ടേക്ക് കെയർ ഓഫ് നന്ദ ഓൾസോ, ഓക്കെ ബൈ ബൈ, ഗുഡ് നൈറ്റ്, നാളെ രാവിലെ കാണാം കേട്ടോ, ഓക്കെ ബൈ. അക്കൂനെ അവിടെ നിന്ന് വിളിച്ചാനല്ല അക്കു പിണങ്ങി പോകുന്നത്. അക്കൂന് നാളെ സ്കൂളില്ലേ? നന്ദ വന്നൂല്ല കേട്ടോ, നന്ദ അവിടെ കിടക്കണ എന്നോട് പൊക്കോളാൻ കേട്ടോ. സു വന്നില്ല, ഞാൻ പറഞ്ഞു ഞാനും അജു ഒക്കെ ഐസ്ക്രീം കഴിക്കാൻ പോവാന്ന് പറഞ്ഞു, പോയിക്കോന്ന്. നന്ദ നമുക്ക് കഴിക്കല്ലേ? നന്ദ വേണ്ട, നന്ദ നിങ്ങൾ അവിടുന്ന് ചിക്കൻ കഴിച്ചോ? ഞാൻ വെറുതെ അല്ല കേട്ടോ, നന്ദന്റെ കുമ്പ വെറുതെ. നീയും കഴിച്ചോ? എന്നാ വേഗം കിടന്ന് പറയുമ്പോ, പുട്ട് വേണ്ടല്ലോ, പുട്ടും സാമ്പാറും. അമ്മയ്ക്ക് പുട്ടും ചിക്കൻ കറിയും, അക്കുവിന് സാമ്പാറും പുട്ടും വേണ്ടേ? നാളെയും കൂടി സ്കൂളുള്ളൂ, നാളെ നമുക്ക് കൊറേ നേരം പുറത്തൊക്കെ പോയിട്ടുണ്ട്. സ്ഥലത്ത് കൊണ്ടുപോയി നാളെ ബേർഡ്സ് ഓക്ക് പോവട്ടെ, നമുക്ക് സൂ കൊണ്ടുപോവോ? ഉറപ്പാണേ, ഇത് വാക്കാണേ, എന്റെ സൂ വീഡിയോയില് പറഞ്ഞിരിക്കുകയാണേ. നാളെ കാണാം കേട്ടോ, ബേർഡ്സ് ഓക്കിൽ വെച്ചിട്ട് സൂ ഇല്ലാത്ത പരിപാടി വേണ്ട കേട്ടോ. ആ എന്നാ അപ്പൊ ആദ്യം പറഞ്ഞേക്ക്. അല്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ വന്നേ? ഏ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ വന്നേ? ഏ ഇത് എവിടുന്ന പരിയുടെ സിറിലാക്കൊക്കെ എടുത്താ കുടിച്ചാ പോരുന്നേ? അയ്യയ്യേ എന്ത് കുട്ടിയത്? അല്ല എന്തിനാ വന്നേ? ഇന്നോടല്ലേ പറഞ്ഞ പോ വരുന്നില്ല എന്ന്? അയ്യേ അയ്യയ്യേ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടാ വരുന്നില്ല എന്ന് പറഞ്ഞാണേ. ഇതൊരു വലിയ വട്ടപ്പൊട്ടൊക്കെ തൊട്ട് അല്ല സുഭാഷേട്ടാ, ഞാൻ ആവും പണി വിളിച്ചതാ, വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ ഇഷ്ടല്ലാന്ന് ആരപ്പ കറി, എന്റെ പാണോ അമ്മേന്റെ പാണോ? അക്കൂന്റെ പോ. പാവട്ടോ സു ചമ്മി പോയേ, സുഭാഷേട്ടൻ ചമ്മി പോയേ, ഗോളടിക്കാൻ നോക്കിയത് അവിടെ ഏറ്റില്ല. അല്ല പുട്ട് വേണ്ടേ നിനക്ക്? ഉറങ്ങിക്കിടക്കുമ്പോ
Why? Why? അക്കു നിന്റെ കുട്ടിയാണ്, അവളെ തുടങ്ങി നിന്നോട് ചോദിക്കണം. തല്ലുടാനാ? അക്കുക്ക് വീഴും വീഴും വേണ്ട. കല്ലു ബേബിനെ കാണണം എന്ന് പറഞ്ഞിരുന്നല്ല നന്ദാ നീ. ഇപ്പൊ എങ്ങനെ വീഡിയോ മാറി മാറി പോയല്ലോ. കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും നന്ദിയും പരീസ ബേബിയും ഹെനാൻഡിയും കൂടി നടക്കാൻ പോകും കേട്ടോ. കേട്ടോ സു, നടക്കാൻ പോവേ, കിടന്നോളൂലേ. ഞാനൊരു പൈസ കൊണ്ട് കളയുമ്പോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ചൊറിയുന്നേ? ഇന്നലെ എത്ര ഫൈൻ വാങ്ങിച്ചേ? ഈ വണ്ടിക്ക് എത്ര ഫൈൻ വാങ്ങിച്ചേ? എന്താ മിണ്ടാത്തെ പറ? അളിയന്റെ ഫുഡിന് നീ അല്ലേ വണ്ടി ഓടിച്ചേ? അപ്പൊ നിനക്കൊരു ഉത്തരവാദിത്തം വേണ്ടേ? എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്യാൻ പാടുമോ? റോങ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ആ ചോദ്യത്തിന് അനക്കൊരു അജു പാർക്കിംഗ് നടു റോഡിൽ പാർക്ക് ചെയ്തിട്ട് പോലീസ് ഫൈൻ അടിച്ചു 500 രൂപ. റോഡിലല്ല, സൈഡിൽ പാർക്ക് ചെയ്തു. ഞാൻ കേറ്റ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി നിൽക്കണ്ടേ? ആ ഫൈൻ കിട്ടിയില്ലേ? ഫൈൻ കിട്ടിയില്ലേ? എന്നിട്ട് പിന്നെ ഇന്റെ 1000 നാട്ടിലെ 1000 രൂപേന്റെ കാര്യം 500 രൂപ തന്നാ ഇവിടുത്തെ കുഴപ്പമില്ലേ? നാട്ടിലെ പൈസ നാട്ടിലെ 1000 രൂപ ഞാൻ കളഞ്ഞതിന്റെ ഒരു കാര്യം പറയട്ടെ. ആ കളഞ്ഞത് എന്തിനാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവിടുത്തെ 500 റിയാൽ വന്ന നാട്ടിൽ എത്ര രൂപ? എന്നിട്ടോ ഇന്നിട്ടോ രാവിലെ എന്താ കഴിക്കല്? ഞാനൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ എന്താ കഴിക്കല്? ഉച്ചക്ക് എന്താ കഴിക്കല്? നീ ഇവിടുത്തെ 500 റിയാൽ വന്ന നാട്ടിലത്തെ എത്ര രൂപയാ? ഫൈൻ വന്നത് എത്രയാ? അത് പറ മുന്നേ. നീ മൊബൈല് നോക്കി വണ്ടി ഓടിച്ചിട്ട് ഫൈൻ വന്നത് എത്രയാ? അതിനൊന്നും കണക്കില്ല. ഞാനൊരു പൈസ കളഞ്ഞതിന് എന്താ കണക്ക്? അളിയാനോട് പറയാതെ പറയാണ് അജുവോ ഇവിടുന്ന് മാറിക്കോ. ഞാൻ പറഞ്ഞത് അനക്ക് നല്ല റൂം വേറെ അടുത്ത് തരാന്ന് പറഞ്ഞേ. കാരണം ഒഴിവാക്കി തന്നെ പറഞ്ഞു. അയ്യയ്യേ അജുവോ, നല്ല റൂം എടുത്ത് പോകുന്നോ? ഏ, അപ്പൊ ആരാ എന്റെ കുട്ടിക്ക് ചിക്കനും പുട്ടൊക്കെ ഉണ്ടാക്കി തരിക? ഏ, ഞാൻ ഫുഡ് കഴിപ്പിച്ചു. നല്ല അടിപൊളി ഫുഡ്. പുറത്തത്തെ ഫുഡ് കഴിച്ചാൽ അനക്ക് വയറുവേദനയല്ലേ? എന്താ മിണ്ടാത്ത നീ? പോണോ? ഒരു വാക്ക് പറഞ്ഞാ മതി. അനക്ക് പോണോ? തിന്നു കഴിഞ്ഞിട്ട് പോവാ. നാളെ പോവാതെ എന്തൊരു ഔദാര്യം, എന്തൊരു സ്നേഹം നോക്കണേ. അപ്പൊ എന്നാ പോണ അജു? അങ്ങനെ നീ സമാധാനത്തോടെ അവിടെ പോയി കിടക്കണ്ടോ? പിന്നെ ഞാൻ മാറിയാലോ. അതെങ്ങനെ പറ്റി? എന്താ ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾ ആങ്ങളെ പെങ്ങൾ ഇവിടെ നിൽക്ക്. അപ്പൊ നിങ്ങളുടേതായ പ്രൈവസി ഉണ്ടാവും. എല്ലാ സാധനം എത്തിച്ചാലും ഫുഡ് ഉണ്ടാക്കാനുള്ളത് എല്ലാം എത്തിച്ചിടും. പക്ഷെ ഗേറ്റിന്റെ പ്രതി ഞാൻ കേറൂല. ഒരു കാര്യം ചെയ്യണം, രണ്ട് കുട്ടികളെയും കൊണ്ടുപോകണം കേട്ടോ. നന്ദേ, നന്ദക്ക് അച്ഛ, നന്ദ അച്ഛ ഇഷ്ടം, അമ്മ ഇഷ്ടം, ആരെ ഇഷ്ടം? അമ്മ ഇഷ്ടം എന്ന് പറയണേ. കൊണ്ടോയിക്കോ. അച്ഛ കൂടെ പോകുന്നോ അമ്മ കൂടെ പോകുന്നോ? അച്ഛനും കാര്യം. ആരെ കൂടെ പോവും?
അജി കൂടിയാണ്. അജോ അജു കൊണ്ടോയിക്കട്ടോ, എനിക്ക് വേണ്ട. ഇന്ന് ആരെ കൂടെ കിടക്കുന്ന, അജി കൂടെയാണോ അമ്മ കൂടെയാണോ അച്ഛ കൂടെയാണോ? ആ അജി കൂടെ, അതും അജിക്കിലോട്ട്. ഓ പഞ്ചാമൃതം പറയല്ലേ സുഭാഷ്, പഞ്ചസാര കട്ട കഴിക്കേണ്ട, ഷുഗർ വരും. സുഭാഷേട്ടാ, ഇവൻ എന്തുമാതിരി പഞ്ചസാര യൂസ് ചെയ്യുന്ന അറിയോ? കണ്ടോ, സുഖ പഞ്ചസാര ഇല്ല സു. ഇങ്ങനെയാണോ കുടിക്ക ചായ? അജുവിന് എത്ര നമ്മള് പഞ്ചസാര ഇട്ടാലും ശരിയാവില്ല. രാത്രി 12 മണി വരെ 1 മണി വരെ ചാറ്റ് ചെയ്തിരിക്കുമ്പോ എനിക്ക് മനസ്സിലായി എത്ര പഞ്ചസാര. അന്നെ കാണാഞ്ഞിട്ടേ കൊറേ പേര് ചോദിച്ചിരുന്നു, അജി എവിടെ അജി എവിടെയെന്ന്. അജിക്ക് ഇപ്പൊ ഭയങ്കര തിരക്കല്ലേ, അജി രാത്രി ലേറ്റ് ആയിട്ടാണ് വരുന്നത്. എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. അജി 11:30-12 മണിക്കൊക്കെയാണ് കേറി വരുന്നത്. എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. നെഞ്ചിരിച്ചില്ലോ, എന്താ കാര്യം എന്നറിയില്ല. എന്തോ ഉണ്ട്, എപ്പോഴും ലേറ്റ് ആയി വരുന്നു. അല്ലെങ്കിൽ എന്താ ലേറ്റ് ആവാൻ കാരണം? അത്രയും ദിവസം ഈ ലേറ്റ് ആയിട്ടാ വന്നത്, ഇന്ന് മാത്രം നേരത്തെ വന്നത്. ഞാൻ എന്തിനാ ഉത്തരം കൂട്ടുമ്പോ? എന്തോ പരിപാടി ഉണ്ട്, എന്തോ ചുറ്റിക്കളി ഉണ്ട്. പറയടാ അജു, ഇങ്ങനെ മധുരമായിട്ട് ചായ കുടിക്കരുത് അജു. അജി ഉണ്ടാക്കിയ ചായ എങ്ങനെ ഉണ്ട് കുടിച്ചു നോക്ക്. എടാ കുടിച്ചിട്ട് പോലും ഇല്ലടാ, എന്തര അഭിനയ നോക്ക്. എങ്ങനെയുണ്ട് അജീന്റെ ചായ? സൂപ്പറാ. എന്നാ അജീന്റെ കൂടെ പോയിക്കോട്ടോ, എന്റെ കൂടെ വരണ്ട. സൂപ്പർ അല്ല, ഞങ്ങളൊന്ന് നടക്കാറിയതാട്ടോ. അക്കൂന് സ്കൂളിലോട്ട് പിടിച്ച് കിടത്തി, നന്ദയ്ക്ക് പിന്നെ ലേറ്റ് ആയാലും കുഴപ്പമില്ല, അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. തോക്കിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടി ആകെ നനച്ചു കിട്ടാം നന്ദ. പിന്നെ ഇവിടെ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് കരുതി, എന്നാലും ഞാൻ ഇട്ട് ഇറങ്ങിയതാണ്. ഒളിച്ചേ കണ്ടേ കണ്ടേന്നാ പറയണ കേട്ടോ. പരി, നീ എന്റെ കുട്ടീന്റെ തോക്ക് വാങ്ങി വെച്ചിരിക്കുകയല്ലേ. ഇങ്ങതാ എടി കള്ളി പെണ്ണേ, താ അമ്മയ്ക്ക് താ. തരൂലാന്ന് നന്ദ. തോക്ക് തരുവോ പരി? തായോ തോക്ക് തായോ? തരില്ല. നന്ദയ്ക്ക് കൊടുക്കോ? നന്ദയ്ക്ക് കൊടുക്കുന്ന നോ നോ നോ. നന്ദയ്ക്ക് കൊടുക്ക്, കൊടുക്ക് പരി. നോ എന്ന് പറയില്ലെന്ന് പരി, എന്റെ കുട്ടീനെയാണ് അത്. കൊടുക്ക് പരി. നന്ദയ്ക്ക് കൊടുക്ക് ഗിഫ്റ്റ്. നന്ദ ഗിഫ്റ്റ് മീ. നോ നോ. അനക്ക് അങ്ങനെ തന്നെ വേണം കേട്ടോ. ഈ അക്കൂന് ഒരു സാധനം കൊടുക്കൂലല്ലോ, അതുകൊണ്ടാണ് പരി അനക്ക് ഒരു സാധനം തരാത്തത്. നന്ദ കൊടുക്കുവോ? നന്ദ പരിക്ക് കൊടുത്തതാണോ തോക്ക്? അത് മേടിക്കണ്ടേ. നന്ദയ്ക്ക് വേണ്ടേ തോക്ക്? ഈശ്വരാ, നന്ദ നല്ല കുട്ടിയായി. നന്ദയ്ക്ക് മിഠായി വേണമെന്ന് പറഞ്ഞ കടയക്കാരനം നായി. എന്ത് മിഠായി വേണ്ടേ? ഏത് മിഠായി വേണ്ടേ? എന്ത് നന്ദ കാണിച്ചു തരാം? ഇതാണോ? അതാണോ വേണ്ടേ? വാട്ട് പരി നീഡ്? പരിക്ക് വേണ്ട മാംഗോ ജ്യൂസ് പൊട്ടിച്ചു തരണോ? അക്കു പഠിപ്പിച്ചു കൊടുക്കണേ ആണ് ഇതൊക്കെ, ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. പരി ഇത്തിരി ജ്യൂസ് തരുവോ? ഇത്തിരി ജ്യൂസ് തരുവോ? തരുവോ തരുവോ തരുവോ? തായോ ഇത്തിരി തായോ? താങ്ക് യു. പോയി കിടന്ന് ഉറങ്ങു പെണ്ണേ. കുഞ്ഞു പൂച്ചേനെ എന്ത്? അച്ഛ ഓടിക്കും നമ്മളെ. എന്റെ അച്ഛൻ ഓടിക്കും, എന്റെ അച്ഛന് പൂച്ചേനെ ഇഷ്ടല്ല, അതനക്കറിയില്ല. ഏ കല്യാണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ആ നഗ്ന സത്യം മനസ്സിലായത്. എന്റെ അച്ഛന് പൂച്ച ഇഷ്ടല്ല. ടാറ്റാ ടാറ്റാ. ആർക്കും വീട്ടിൽ കയറണ്ട, അതാണ് പ്രശ്നം.
പോയി വീട്ടിൽ കയറുവനെ. ഓക്കെ ടാറ്റ ബൈ, ഹന ബൈ, ഗുഡ് നൈറ്റ്. എന്റെ അച്ഛനെ എന്നെയും അന്യം പുറത്താക്കും വീട്ടിന്ന്. ഏ നല്ല നന്ദാ, നന്ദാ എന്നും കരഞ്ഞോണ്ടാണ് നീ വീട്ടിക്ക് കയറുന്നത് കേട്ടോ. നീ എന്നും കരഞ്ഞോണ്ടാണ് വീട്ടിൽ കയറുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നടക്കാൻ കൊണ്ടുപോവില്ല നിന്നെ, ഞാൻ നിന്നെ കൊണ്ടുപോവില്ല. ഇങ്ങനെ കരഞ്ഞോണ്ട് വീട്ടിൽ കയറാനാണെങ്കിൽ ഞാൻ എന്നെ പുറത്തു കൊണ്ടുപോവില്ല കേട്ടോ. അച്ഛനും അക്കും ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. നന്ദ കരഞ്ഞോണ്ടാണ് തിരിച്ചു കയറുന്നത് കേട്ടോ. വെള്ളാക്കി ഫോണിൽ അമ്മയുടെ ഫോണിൽ കളിപ്പെന്നെ. അക്കു ഉറങ്ങിണ്ടാവും, മിണ്ടരുത് കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴേക്ക് അക്കുമോന ഉറങ്ങി കേട്ടോ. അക്കുന് സ്കൂളുള്ളതുകൊണ്ടാണ് അക്കുനെ നടക്കാൻ കൊണ്ടുപോവാഞ്ഞ കേട്ടോ. അക്കുനെ വിളിക്കരുത് കേട്ടോ, വിളിക്കരുത്. സ്കൂളുണ്ട്, സ്കൂളുണ്ട്, കുഞ്ഞു വിളിക്കരുത്. ഉമ്മ കൊടുത്തതാ? എന്നാ കൊടുത്തോ, വേഗം കൊടുത്തോ. കടിച്ചു നോക്ക് കയ്യുമേ. ഉറങ്ങി കിടക്കണ അക്കു കടിച്ചതാ അല്ലേ. എന്തൊരു സാധനം അടി നീ. അക്കു കടിച്ചതാണ്. അക്കുനെ അച്ചു.